ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 3-4 മാസമായിട്ടുണ്ട്. ഇനാക്റ്റീവ് ആയിരുന്നു, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ എനിവേ, നമ്മൾ ഇനി മുതൽ എന്തായാലും വീക്കിലി എന്തായാലും ഒരു ഒരു വീഡിയോ, അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്രഷറായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് റോൾസ് ആണ് UI/UX ഡിസൈനിൽ വരുന്നത്, അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു സ്വയം നിങ്ങളൊരു വിചാരിക്കുകയാണ്, ഞാൻ ഒരു UI/UX ഡിസൈനറാണ്. പക്ഷേ ആ ഒരു UI/UX ഡിസൈനിങ്ങിൽ പല ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഏതാണ് നിങ്ങളുടെ ഒരു സ്പെഷ്യലൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിലേതാണ് നിങ്ങളുടെ കോർ സ്കില്ല്, അത് ആർക്കും സത്യം പറഞ്ഞാൽ അറിയില്ല. ഫ്രഷേഴ്സായിട്ട് ജോയിൻ ചെയ്ത് ഫ്രഷേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓബിയസ്ലി അവർക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിക്കും. പക്ഷെ ഒരു ഫ്രഷർ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് UI/UX ഡിസൈനിനെ പറ്റി കേൾക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, UI/UX ഡിസൈനിൽ പല ഡിവിഷൻസ് ഉണ്ട്. വിഷ്വൽ ഡിസൈനർ, യൂസർ റിസർച്ച്, അതായത് ഈ MNC കമ്പനി അല്ലെങ്കിൽ വലിയ വലിയ കമ്പനി, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയിൽ ഈ സ്പെസിഫിക് റോള് കൺസിഡർ ചെയ്തിട്ടാണ് അവർ ആൾക്കാരെ ഹയർ ചെയ്യുക. പക്ഷേ നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ പോകുമ്പോൾ അവരിങ്ങനെ ഒരു സ്പെസിഫിക് റോൾസിനെ അങ്ങനെയൊന്നും അവരങ്ങനെ ഒരു സ്പെസിഫിക് റോൾസ് ഉള്ള ആൾക്കാരൊന്നും UI/UX ഡിസൈനിൽ അവർ ഹയർ ചെയ്യില്ല. കാരണം അവർക്ക് അതിനുള്ള എക്സ്പെൻസ് ഉണ്ടാവില്ല, അവരുടെ അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഒരു ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ആയിട്ട് ജോയിൻ ചെയ്യാണ്, എന്നാലും നിങ്ങളൊരു ബിഗിനർ എന്നാണ് നിങ്ങൾ പറയുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിലൊക്കെ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ UI/UX ഡിസൈനിൽ വരുന്ന എല്ലാ പാർട്ടും നിങ്ങൾ കവർ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടി വരും, നിങ്ങൾ കേസ് സ്റ്റഡീസ് നടത്തേണ്ടി വരും, നിങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്യേണ്ടി വരും, നിങ്ങൾ യൂസർ റിസർച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഈ ടേംസൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയില്ല. ഇതൊക്കെ നമ്മുടെ UI/UX ഡിസൈനിങ്ങിൽ വരുന്ന സബ് ഡിവിഷൻസ് ആണ്, ഇതൊക്കെ ഓരോ പെർട്ടിക്കുലർ സ്കിൽസ് ആണ്. ഈ ഓരോ പെർട്ടിക്കുലർ സ്കില്ലിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സ്കില്ലിൽ നല്ലോണം നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു MNCയിലൊക്കെ അപ്ലൈ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ കമ്പനികൾ അവർ ഇൻഡിവിജ്വൽ സ്കിൽസിൽ മാത്രമാണ് റിക്രൂട്ട് ചെയ്യുന്നത്, കാരണം അവർക്ക് അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പിലില്ല ഈ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബിഗിനറായിട്ടുള്ള ഒരു UI/UX ഡിസൈനറിന് ഇതെല്ലാം ചെയ്യേണ്ടി വരാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നുണ്ടാവാം, ഞാൻ വിഷ്വൽ ഡിസൈനറാണ്, ഞാൻ ഇതിന് ഈ കേസ് സ്റ്റഡിയൊക്കെ ചെയ്യണേ. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ആ ഒരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് ഒരിക്കലും കയറരുത്. കാരണം അവർ നിങ്ങളെ കൊണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യിപ്പിക്കും, നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യിപ്പിക്കും, നിങ്ങളെ കൊണ്ട് പോസ്റ്റർ ഡിസൈനിങ്, ലോഗോ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് വരും. അതൊക്കെ ഈ സ്റ്റാർട്ടപ്പ് കമ്പനീസിൻ്റെ ഉള്ളൊരു കുഴപ്പം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എടുക്കുമ്പോൾ നമ്മളൊരു ബിഗിനറാണ്, നമുക്ക് പല ഫീൽഡിൽ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളൊരു MNCയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൊളീഗ്സായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള എളുപ്പമാവും. അവർ തരണ ഡോക്യുമെൻസും അവർ തരണ റിപ്പോർട്ട്സും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി ഈ ടേംസും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഫെമിലിയർ ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ പോസ്റ്റർ ഡിസൈനിങ് ചെയ്യിപ്പിക്കും, ലോഗോ ഡിസൈനിങ് ചെയ്യിപ്പിക്കും, ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറയും UI/UX ഡിസൈനേഴ്സിനോടൊക്കെ. അപ്പോൾ നിങ്ങളതൊന്നും റിജക്റ്റ് ചെയ്യരുത്, നിങ്ങളതൊക്കെ പേഷ്യൻസോടെ ചെയ്യുക. അതൊക്കെ ഒരു ഈ ഫ്രഷേഴ്സിൻ്റെ ഒരു ഒരു എന്താ കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഈ വീഡിയോ ഫ്രഷേഴ്സൊക്കെ കാണണമെങ്കിൽ അവരൊക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെയാണ് എൻ്റെ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുന്നത്. അതായത് എല്ലാ മേഖലയിലും എനിക്ക് ഫോക്കസ് ചെയ്യണം. അതുപോലെ എനിക്ക് വേറെ ഡിസൈനേഴ്സ് ഉണ്ട്, എന്നാൽ കൂടി ഞാൻ ഹയർ ചെയ്ത് എന്നെ ഹയർ ചെയ്ത് UI/UX ഡിസൈനിങ്ങിലാണ്. പക്ഷേ എനിക്ക് ഈ പർട്ടിക്കുലർ മേഖലയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കറൻ്റ്ലി. അപ്പോൾ നിങ്ങളൊരു ഫ്രഷറാകുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ആവും ഒരു നിങ്ങളുടെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇവരെന്താ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണ്, ഞാൻ ഇതിനല്ലല്ലോ ഹയർ ചെയ്തിരിക്കണം, അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. കാരണം അതൊക്കെ ഒരു സ്റ്റാർട്ടപ്സിൽ ഉണ്ടാവുന്ന ഒരു കുറച്ച് പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലംസ് നിങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കണം.
അതിൽ നിന്ന് നിങ്ങൾക്ക് സ്കിൽസും കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്തെടുക്കണം. ഈ ഒരു ചിലപ്പോൾ നിങ്ങളൊരു വിഷ്വലായിട്ടാവാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് കയറി ഉണ്ടാവുക. നിങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് വിഷ്വൽ ഡിസൈനിങ് ആണ് ഇഷ്ടം, പക്ഷെ നിങ്ങളൊരു ജോബ് അതായത് ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി എക്സ്പോഷറും നിങ്ങളുടെ കാഴ്ചപ്പാടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് യൂസർ റിസർച്ചിലൊക്കെ ആവാം. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കില്ല് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ സ്റ്റാർട്ടപ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പരമാവധി നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കോർ സ്കിൽസും കണ്ടുപിടിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രഷറൊക്കെ ജോയിൻ ചെയ്യുമ്പോഴുള്ള മെയിനായിട്ടുള്ള കുഴപ്പങ്ങളും. നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊന്നും ആവില്ല നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ, വളരെ വ്യത്യാസമാവും. പിന്നെ നിങ്ങൾ ഹയർ ചെയ്തൊരു ആ ഒരു ജോബ് ആവില്ല നിങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടാവുക ആ കമ്പനിയിൽ. അതൊക്കെ ഈ ഒരു ബിഗിനേഴ്സിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഘട്ടം കടക്കാനാണ് എല്ലാ ഒരു ഡിസൈനേഴ്സിനും കുറച്ച് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരിങ്ങനെ തരണമെന്ന് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഈ ഡിസൈനേഴ്സിന് ഏറ്റവും വേണ്ടത് എക്സ്പീരിയൻസ് ആണ്, അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, ഇൻഡസ്ട്രി എക്സ്പോഷർ ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് അവർ മെയിനായിട്ട് നോക്കുക. അത് അല്ലാണ്ട് നമ്മൾ ഫ്രീലാൻസ് ചെയ്തു എന്ന് പറഞ്ഞാലും കൂടി അവർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുന്നിൽ ഒരു പോയിന്റ് കിട്ടും. പക്ഷേ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളൊരു നല്ല പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾക്കൊരു നല്ല പോർട്ട്ഫോളിയോ കൂടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഇത്ര കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് ലെങ്ത് ആയി തോന്നുന്നു വീഡിയോ. കുഴപ്പമില്ല, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വരും വീഡിയോസിലൊക്കെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ സ്കില്ല് കണ്ടുപിടിക്കാൻ സഹായിക്കുക, എന്തൊക്കെയാണ് UI/UX ഡിസൈനിൽ വരുന്നത് അതിനെ പറ്റിയിട്ട് വീഡിയോ പറയും. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക, ജോബിന് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഈസി ആയിട്ടൊരു ജോബ് നിങ്ങൾക്ക് കിട്ടുക UI/UX ഡിസൈനിങ്ങിൽ, അതിനെപ്പറ്റിയുള്ള എല്ലാ വീഡിയോസും ഇടാൻ എന്തായാലും പ്ലാൻ ഇട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വരും വീക്സിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ സ്ലോ ആവും, വീക്കിലി ഒരു വീഡിയോ ഒക്കെ ആവും, കാരണം എനിക്ക് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രഷറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസൈനേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ കണ്ടൻറ്റിന് UI/UX റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.